മുൻ രാജ്യസഭാംഗം ശ്രീ സുരേഷ് ഗോപി ഒരു പരാതിയിന്മേൽ ചോദ്യം ചെയ്യലിനായി കോഴിക്കോട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഒരു വാർത്ത ഒരു പരാതിയിൽ ചോദ്യം ചെയ്യലിനായി സുരേഷ് ഗോപി എത്തിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ആസൂത്രണത്തിന് ശേഷമാണ് വടക്കൻ ജില്ലകളിലെ ഒട്ടുമിക്ക ബി പ്രവർത്തകരും കോഴിക്കോട്ട് തമ്പടിച്ചു അവരുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത് പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് ജനങ്ങൾക്കറിയാം പക്ഷേ മാധ്യമങ്ങൾക്ക് പകൽ പോലെ വ്യക്തമായ ഒന്നുണ്ട് ശ്രീ സുരേഷ് ഗോപിക്കെതിരായ പോലീസ് കേസ് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നൽകിയ വ്യക്തിഗതമായ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതല്ലാതെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ ഇടതുപക്ഷത്തിനോ നേരിട്ടോ അല്ലാതെയോ ഉള്ള യാതൊരു പങ്കും ഈ കേസിലില്ല ഈ കേസിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമില്ല മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നൽകിയ പരാതി വ്യക്തിപരമായ ഒരു പരാതി ആ പരാതിയെ അടിസ്ഥാനമാക്കി രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരമാണ് കേസെടുത്തതും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയതും പിന്നെ ഇതിലെന്താണ് വാർത്താമൂല്യം ഇതെങ്ങനെയാണ് ഒരു താരപരിവേഷം വീണ്ടും കൊടുക്കാനുള്ള സ്വതവേ ചലച്ചിത്ര നടനായ ശ്രീ സുരേഷ് ഗോപിയെ ഒരു പ്രത്യേക താരപരിവേഷം കൊടുക്കാൻ അദ്ദേഹത്തെ ഒരു വീരനായകനായി അവതരിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഒരാളുടെ പരാതിയിൽ പ്രതിയായി നിൽക്കുന്നയാളെ ഇത്തരമൊരു പരിവേഷം നൽകാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പരാതി നൽകിയത് മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ട് പോലും മാധ്യമങ്ങളുടെ സമീപനം ഇതാണ് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നുകാട്ടുന്നതാണ് പ്രതിയെ താരമാക്കുക എന്നത് പ്രതി ആരായിരുന്നാലും ഇടതുപക്ഷത്തെ എതിർക്കുമെങ്കിൽ ഞങ്ങളയാളെ താരമാക്കി അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന നിലപാടിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടതുപക്ഷത്തിനും എതിരാണെങ്കിൽ വും ആഘോഷിക്കാൻ തയ്യാറായി മാധ്യമങ്ങളുണ്ട് ശ്രീ സുരേഷ് ഗോപി പറയുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ രണ്ട് രൂപ സെസ് കൊടുക്കരുത് എന്നാണ് ജനങ്ങൾ ജനങ്ങൾ വേണ്ട ആ രൂപ സെസ് എന്ന് രൂപത്തില്ല മതി പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഈടാക്കിയതുകൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ ക്ഷേമ പെൻഷൻ എന്നും അരക്കോടിയിലധികം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ടെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലവർക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നും അത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കൊടുക്കുന്ന രീതിയാണ് രീതിയാണിപ്പോഴുള്ളതെന്നും ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് അത് അറിയാവുന്നതാണ് എന്നിട്ടും ഒരു മുൻ രാജ്യസഭാംഗമായിരുന്നിട്ടും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ അദ്ദേഹം പറയുന്നത് സെസ് കൊടുക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകേട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ സെസ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനമെടുത്താലോ മറ്റൊന്നുമില്ല അയാൾക്ക് പമ്പിൽ നിന്ന് പെട്രോൾ കിട്ടില്ല അത്രയേ ഉള്ളൂ യാതൊരു നിലവാരവുമില്ലാത്ത ഒരു പ്രസക്തിയുമില്ലാത്ത ഇത്തരം അജ്ഞതയിൽ നിന്നുണ്ടാവുന്ന ജൽപ്പനങ്ങൾ ആഘോഷിക്കാൻ മാധ്യമങ്ങൾക്ക് മടിയില്ല ഇതേ പാതയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ നികുതികളും സെസ്സുകളും അടയ്ക്കേണ്ടതില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചാലോ പാചകവാതകത്തിൻ്റെ സബ്സിഡി ദീർഘകാലമായി മുടങ്ങിക്കൊടുക്കുന്നത് സംബന്ധിച്ച് എന്താണ് നിലപാടെന്ന് ഈ ആഹ്വാനം നടത്തുന്ന മുൻ രാജ്യസഭാംഗത്തോട് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ നാവ് പൊങ്ങുന്നുമില്ല യാതൊരു നിലവാരവുമില്ലാത്ത ഒരു ഗൗരവവുമില്ലാത്ത ഒന്നായി മാധ്യമപ്രവർത്തനത്തെ അനുദിനം മാധ്യമപ്രവർത്തകർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അസംബന്ധങ്ങൾ അറുവഷളത്തരങ്ങൾ ശുദ്ധവിവരമില്ലായ്മകൾ മുൻ പാർലമെൻ്റ് അംഗമായിരുന്നാൽ പോലും പറയുന്നത് വാർത്തയാക്കി കൊണ്ടാടാൻ ഒരു മടിയും ഇക്കൂട്ടർക്കില്ല